എൻ എച്ച് അറുപത്താറ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ്. ഈ ദേശീയപാത കേരളത്തെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തലപ്പാടി മുതൽ കളിയിക്കാവിള വരെയാണ്. അടുത്ത NH 85 ഇവിടെ ഞാൻ പറയുന്നത് ഈ ദേശീയപാതകളുടെ പുതിയ പേരാണ്. ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഈ ദേശീയപാതകളുടെ പഴയ പേര് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊച്ചിയെയും 20 പോയിൻറ്റിനെയുമാണ്. ഇത് കേരളത്തെ ബന്ധിപ്പിക്കുന്നത് ബോണ്ടിമേട് മുതൽ കുണ്ടന്നൂർ വരെയാണ്. അടുത്തത് NH 183. NH 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഡിണ്ടിഗൽ മുതൽ കൊട്ടാരക്കര വരെയാണ്. ഇത് കേരളത്തിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊട്ടാരക്കരയെയും കുമളിയെയുമാണ്. അടുത്ത NH 544. NH 544 ബന്ധിപ്പിക്കുന്നത് സേലം മുതൽ എറണാകുളം വരെയാണ്. കേരളത്തെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വാളയാർ ഇടപ്പള്ളിയാണ്. അടുത്ത NH 744 ബന്ധിപ്പിക്കുന്നത് തിരുമംഗലം, കൊല്ലം എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ്. കേരളത്തെ ബന്ധിപ്പിക്കുന്നത് കൊല്ലത്തെയും കഴുത്തുരുത്തിയെയുമാണ്. അടുത്ത NH 766 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട്, കൊല്ലകൽ എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ്. കേരളത്തിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മുതൽ മുത്തങ്ങ വരെയാണ്. അടുത്ത NH 966. ഈ NH 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക് മുതൽ പാലക്കാട് വരെയാണ്. കേരളത്തിലും ഫറോക്ക് മുതൽ പാലക്കാട് തന്നെയാണ്. അടുത്ത NH 966A ബന്ധിപ്പിക്കുന്നത് കളമശ്ശേരി വല്ലാർപാടമാണ്. NH 966A ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കളമശ്ശേരി മുതൽ വല്ലാർപാടം വരെയാണ്. NH 966B ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ്. പിന്നെ NH 185, അത് പഴയ പേര് തന്നെയാണ് ഇപ്പോഴും. അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അടിമാലി മുതൽ കുമിളി വരെയാണ്. NH 183A ബന്ധിപ്പിക്കുന്നത് ഫരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും തമ്മിലാണ്. NH 183A ബന്ധിപ്പിക്കുന്നത് ഫരണിക്കാവിനെയും വണ്ടിപ്പെരിയാറിനെയും തമ്മിലാണ്. ഈ ഫരണിക്കാവ് കൊല്ലം ജില്ലയിലാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണെന്നാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നിവരാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ആരൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നിവരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നാണ്. ഒന്നാമത്തെ ആള് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഈ കമ്മിറ്റിയിലെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ പ്രധാനമന്ത്രിയാണ്. രണ്ടാമത്തെ ആൾ ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരടങ്ങുന്ന 6 പേർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാണ് അംഗങ്ങൾ? ചെയർമാൻ പ്രധാനമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിങ്ങനെ 6 പേർ അടങ്ങുന്ന കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, പിന്നെ ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ എന്നിവരാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത്. ആരൊക്കെയാണ്? മുഖ്യമന്ത്രിയാണ് ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ. പിന്നെ ആഭ്യന്തരമന്ത്രി, എല്ലാ സംസ്ഥാനങ്ങളിലെയാണ്, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്,
സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പ്രതിപക്ഷ നേതാവ്, നിയമസഭാ സ്പീക്കർ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാൻ എന്നിവരടങ്ങുന്ന 6 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് മൗലിക അവകാശങ്ങളും അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലിക അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 19. ഇതിലാണ് മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലിക അവകാശം അനുച്ഛേദം 19 ആണ്. അനുച്ഛേദം തന്നെയാണ് ആർട്ടിക്കിൾ 19 ആണ്. ഇതിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചാണ്. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. അടിയന്തരാവസ്ഥാ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. അടുത്ത് നോക്കുന്ന ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളുമാണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ നിശാന്തതയും സിറോഫ്താൽമിയയുമാണ്. കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. ഈ രണ്ട് രോഗങ്ങളും ജീവകം എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ജീവകം B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറിയാണ്. ജീവകം B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെല്ലാഗ്ര. ജീവകം B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറിയും ജീവകം B3യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം പെല്ലാഗ്രയുമാണ്. ജീവകം B9ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ. ജീവകം B12ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ. ജീവകം B12ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പെർണീഷ്യസ് അനീമിയ. ജീവകം C യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. ജീവകം C യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. ജീവകം D യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണ അഥവാ റിക്കറ്റ്സ്. ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ തന്നെയാണ് ജീവകം. അപ്പോൾ വൈറ്റമിൻ D യുടെ കുറവ് മൂലം എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ D യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണ അഥവാ റിക്കറ്റ്സ്. ജീവകം E യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രധാന രോഗം ഏതാണ്? വന്ധ്യതയാണ്. ജീവകം E യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം വന്ധ്യതയാണ്. ജീവകം K യുടെ കുറവ് മൂലമാണ് രക്തസ്രാവം ഉണ്ടാകുന്നത്. ജീവകം K യുടെ കുറവ് മൂലമാണ് രക്തസ്രാവം ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ്. അപ്പോൾ അങ്ങനൊരു ചോദ്യം കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിരുന്നു, നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണെന്ന്. തിരുവനന്തപുരം ജില്ല. അപ്പോൾ നെയ്യാറും പേപ്പാറ വന്യജീവി സങ്കേതവും തിരുവനന്തപുരം ജില്ലയിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഇത് കൊല്ലം ജില്ലയിലാണ്. പെരിയാർ, ചിന്നാർ, ഇടുക്കി, കുറിഞ്ഞിമല എന്നീ വന്യജീവി സങ്കേതങ്ങൾ ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ, ചിന്നാർ, ഇടുക്കി, കുറിഞ്ഞിമല എന്നീ വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. തട്ടേക്കാട് വന്യജീവി സങ്കേതവും മംഗളവനം വന്യജീവി സങ്കേതവും എറണാകുളം ജില്ലയിലാണ്. ഇവ രണ്ടും പക്ഷി സങ്കേതങ്ങളാണ്. എന്നാൽ ഇവ രണ്ടും, ഈ തട്ടേക്കാടും മംഗളവനവും, വന്യജീവി സങ്കേതമാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ തട്ടേക്കാടും മംഗളവനവും ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ചിമ്മിനി വന്യജീവി സങ്കേതവും പീച്ചി വാഴാനി വന്യജീവി സങ്കേതവും തൃശ്ശൂർ ജില്ലയിലാണ്. പറമ്പിക്കുളം എവിടെയാണ്? പാലക്കാടാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ് കൂടിയാണ് പറമ്പിക്കുളം. ചുളനൂർ വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ മയിൽ വളർത്തലിന് പ്രസിദ്ധമായൊരു സ്ഥലമാണ് ചുളനൂർ. ഇത് പാലക്കാട് ജില്ലയിലാണ്. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ്. മലബാർ വന്യജീവി സങ്കേതം കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതത്തിന് തന്നെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇത് വയനാട് ജില്ലയിലാണ്. സുൽത്താൻ ബത്തേരിയാണ് ഈ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കണ്ണൂർ.
കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം. അപ്പോൾ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അത് നമ്മൾ ആദ്യമേ പറഞ്ഞ നെയ്യാറാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തെ വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ വടക്കേറ്റത്തെ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലെ ആറളമാണ്. പിന്നെ കേരളത്തിൻ്റെ മറ്റൊരു വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്. പിന്നെ 18-ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം, ഇത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലാകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18. ഇതിൽ അവസാനം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് മലപ്പുറം ജില്ലയിലെ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. 2019 കരിമ്പുഴ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ കൂടുതൽ താലൂക്കുകളുള്ള ജില്ല എറണാകുളം, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളാണ്. 7 താലൂക്കുകളാണ് ഈ 3 ജില്ലകളിലും ഉള്ളത്. കേരളത്തിലെ ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 താലൂക്കുകൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. ചിലപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്ന് ചോദിക്കാം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല ഏതാണ്? മലപ്പുറവും കേരളത്തിലെ ഏറ്റവും കുറവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ജില്ല വയനാടുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 13 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും കുറവ് നഗരസഭകളുള്ള ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 2 മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വിസ്തീർണം ഏറ്റവും കൂടിയ മുനിസിപ്പാലിറ്റി ഏതാണ്? തൃപ്പൂണിത്തുറ. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞെന്ന് പറഞ്ഞാൽ വലിപ്പം കുറവെന്നാണ്. വലിപ്പം കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഏതാണ്? എറണാകുളം ജില്ലയിലെ തന്നെ ആലുവയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 4 ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ ഏറനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്. കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് മലപ്പുറം ജില്ലയിലെ ഏറനാടും കേരളത്തിലെ ഏറ്റവും ചെറിയ താലൂക്ക് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരുമാണ്. കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കുന്നത്തൂർ. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ തന്നെയാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക്. കേരളത്തിൽ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്താണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം ഗ്രാമപഞ്ചായത്താണ്. വേടന്തങ്കൽ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണെന്ന് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമുണ്ടായിരുന്നു. ഇവർക്ക് ഇന്ത്യയിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുമാണ് നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത്. പുലിക്കെട്ട് അല്ലെങ്കിൽ കൊല്ലേരു പക്ഷി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. പുലിക്കെട്ട് പക്ഷി സങ്കേതവും കൊല്ലേരു പക്ഷി സങ്കേതവും ആന്ധ്രാപ്രദേശിലാണ്. നൽ സരോവർ പക്ഷി സങ്കേതം എവിടെയാണ്? ഗുജറാത്തിലാണ്. നൽ സരോവർ പക്ഷി സങ്കേതം ഗുജറാത്തിലാണ്. നെൽപ്പാട്ട് പക്ഷി സങ്കേതം, ഇത് തന്നെയാണ് മേലപ്പാട്ട് പക്ഷി സങ്കേതം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇത് ആന്ധ്രാപ്രദേശിലാണ്. മേലപ്പാട്ട് പക്ഷി സങ്കേതം എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗോവ. സലീമലിയുടെ പേരിൽ പക്ഷി സങ്കേതമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. എന്നാൽ കേരളത്തിലെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പേരും സലീം അലിയുടെ പേരിൽ തന്നെയാണ്. സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഹരിയാനയിലാണ്. സുൽത്താൻപൂർ പക്ഷി സങ്കേതം എവിടെയാണ്? ഹരിയാനയിലാണ്. രംഗൻതിട്ടു പക്ഷി സങ്കേതം കർണാടകയിലാണ്. രംഗൻതിട്ടു പക്ഷി സങ്കേതം, ഇപ്പോൾ രംഗനാതിട്ട എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇത് രംഗൻതിട്ടു എന്ന് പറയുന്നതും ഈ പക്ഷി സങ്കേതം തന്നെയാണ്. ഇത് കർണാടകയിലാണ്. ഫരത്പൂർ അല്ലെങ്കിൽ ഖാന പക്ഷി സങ്കേതം രാജസ്ഥാനിലാണ്. രണ്ടും ഒരു പക്ഷി സങ്കേതം തന്നെയാണ്. ഫരത്പൂർ അല്ലെങ്കിൽ ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. വേടന്തെങ്കൽ പക്ഷി സങ്കേതം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. വേടന്തെങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്ടിലാണ്. കുന്തൻകുളം പക്ഷി സങ്കേതവും തമിഴ്നാട്ടിലാണ്. പിറ്റി പക്ഷി സങ്കേതം മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ലക്ഷദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പക്ഷി സങ്കേതമാണ് പിറ്റി പക്ഷി സങ്കേതം. ഇന്ത്യയിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രധാന പ്രാദേശിക വാദം ഏതാണ്? ലൂ ആണ്. പശ്ചിമബംഗാളിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? കാൽ വൈശാഖി.
പശ്ചിമ ബംഗാളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശികവാദം കാൽ വൈശാഖിയാണ്. അസമിൽ വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ബെർദോയി ചില. അസമിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശികവാദം ബെർദോയി ചിലയാണ്. കേരളം കർണാടക സംസ്ഥാനങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശികവാദം ഏതാണ്? മാങ്കോഷവർ. കേരളം കർണാടക സംസ്ഥാനങ്ങളിൽ വീശുന്ന പ്രാദേശികവാദം മാങ്കോഷവറാണ്. ഡെക്കാൻ പീഠഭൂമിയും എല്ലാ പരീക്ഷകളിലും ആവർത്തിച്ചു വരുന്ന ഒരു മേഖലയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ പഠിക്കാം. നർമ്മദാ നദിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണ ആകൃതി. ഡെക്കാൻ പീഠഭൂമിയുടെ പ്രധാന ആഗ്നേയശില ഏതാണ്? ബസാൾട്ട്. ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശില ബസാൾട്ടാണ്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണാണ്. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? മഹാരാഷ്ട്രയിലെ പൂനെ. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം മഹാരാഷ്ട്രയിലെ പൂനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന മേഖല അറിയപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖല എന്ന പേരിലാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതെല്ലാമാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. അടുത്തത് സിന്ധു നദി ഉത്തരമായി വരുന്ന ചില ചോദ്യങ്ങളാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദി സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധുവാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധുവാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധുവാണ്. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി ഏതാണ്? സിന്ധു നദിയാണ്. അപ്പോൾ സിന്ധു നദി ഉത്തരമായി വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദീ സംവിധാനം സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധുവാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധുവാണ്. ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദി സിന്ധുവാണ്. കഴിഞ്ഞ പ്രിലിമിനറി എക്സാമുകളിൽ പല്ലുകളെക്കുറിച്ച് സ്ഥിരമായ ചോദ്യങ്ങൾ കടന്നു വന്നായിരുന്നു. അപ്പോൾ പല്ലുകളെക്കുറിച്ചുകൂടി നമുക്ക് നന്നായി പഠിക്കാം. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ അറിയപ്പെടുന്നത് പാൽപ്പല്ലുകൾ എന്ന പേരിലാണ്. ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? പാൽപ്പല്ലുകൾ എന്ന പേരിലാണ്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20. മനുഷ്യനിലെ പാൽപ്പല്ലുകളുടെ എണ്ണം 20ഉം സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32ഉമാണ്. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന പേര് വിവേകദന്തങ്ങൾ എന്നാണ്. പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിരദന്തങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? വിവേകദന്തങ്ങൾ. മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഏതൊക്കെയാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിവയാണ്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ഉളിപ്പല്ല്. ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലും ആഹാരവസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലുമാണ്. ആഹാരവസ്തുക്കൾ കടിച്ച് കീറാൻ സഹായിക്കുന്ന പല്ലേതാണ്? കോമ്പല്ല്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ലേതാണ്? കോമ്പല്ല്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് കോമ്പല്ലാണ്. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ്? അഗ്രചർവണകവും ചർവണകവും. ആഹാരവസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അഗ്രചർവണകവും
ചർവണകവുമാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജനകല ഏതാണ്? സിമൻ്റ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജനകല സിമൻ്റമാണ്. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഡെൻഡെയിൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല അറിയപ്പെടുന്നത് ഡെൻഡെയിൻ എന്ന പേരിലാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? പല്ലിലെ ഇനാമൽ. മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ്. പല്ലിൽ കാണുന്ന നിർജീവമായൊരു ഭാഗമാണ് ഇനാമൽ. പല്ലിൽ കാണുന്ന ഒരു നിർജീവമായ ഭാഗം ഏതാണ്? ഇനാമൽ. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിനാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം എന്താണ്? കാൽസ്യം സൾഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽസ്യം സൾഫേറ്റാണ്. രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഡെൻ്റൈൻ്റെ ഉൾഭാഗം ഏതാണ്? പൾപ്പ് ക്യാവിറ്റി. രക്തക്കുഴലുകളും നാടികളും കാണപ്പെടുന്ന ഡെൻ്റൈൻ്റെ ഉൾഭാഗം പൾപ്പ് ക്യാവിറ്റിയാണ്. അക്കമ്മ ചെറിയൻ ജനിച്ചത് എന്നാണ്? 1909 February 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ. അക്കമ്മ ചെറിയാൻ ജനിച്ചത് 1909 January 14 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ്. കേരളത്തിൻ്റെ ജോവൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാൻ. കേരളത്തിൻ്റെ ജോവൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. അക്കമ്മ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി 1938 രാജധാനി മാർച്ച് നയിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി 1938 രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് രാജധാനി മാർച്ച് നടത്തിയത്. അക്കമ്മ ചെറിയാനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1947. അക്കമ്മ ചെറിയാനെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1947. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ജീവിതം ഒരു സമരം. അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കമ്മ ചെറിയാനാണ്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അക്കമ്മ ചെറിയാൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? ദേശസേവിക സംഘം. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ അക്കമ്മ ചെറിയാൻ സ്ഥാപിച്ച സംഘടനയാണ് ദേശസേവിക സംഘം. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വെള്ളയമ്പലം. അക്കമ്മ ചെറിയാൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്താണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറുള്ള ഭാഗം ഏതാണ്? സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന തലച്ചോറുള്ള ഭാഗം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറുള്ള ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറുള്ള ഭാഗം സെറിബെല്ലമാണ്. ശരീരത്തിലെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ശരീരത്തിലെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലമാണ്. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏത് നിയമത്തിനനുസരിച്ചാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത്? 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച്. ഏത് നിയമം അനുസരിച്ചാണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത്? 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ക്വിൻകിനൈൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. ക്വിൻകിനൈൽ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി
വാറൽ ഹേസ്റ്റിങ്സ് ആണ്. റോബർട്ട് ക്ലൈവ് നടപ്പിലാക്കിയ ബംഗാളിലെ ദുഃഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? വാറൽ ഹേസ്റ്റിങ്സ്. റോബർട്ട് ക്ലൈവ് നടപ്പിലാക്കിയ ബംഗാളിലെ ദുഃഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൽ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൽ ഹേസ്റ്റിങ്സ്. കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ വാറൽ ഹേസ്റ്റിങ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഏതെല്ലാമാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള പർവ്വതനിര ആരവല്ലി പർവ്വതനിരയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തി രാജ്മഹൽ കുന്നുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കേ അതിർത്തി രാജ്മഹൽ കുന്നുകളാണ്. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഏത് പീഠഭൂമിയുടെ ഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറങ്ങിയുണ്ടാകുന്ന മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറങ്ങിയുണ്ടാകുന്ന മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? മഹാരാഷ്ട്രയിലെ പൂനെ. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം മഹാരാഷ്ട്രയിലെ പൂനെയാണ്. എ കെ ഗോപാലൻ ജനിച്ചതെന്നാണ്? 1904 കണ്ണൂരിലെ മാവില എന്ന സ്ഥലത്താണ്. എ കെ ഗോപാലൻ ജനിച്ചത് 1904 കണ്ണൂരിലെ മാവില എന്ന സ്ഥലത്താണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എ കെ ഗോപാലൻ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ്. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? എ കെ ഗോപാലൻ. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് എ കെ ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നതും എ കെ ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ ആരാണ്? എ കെ ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിതകഥ. എ കെ ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് എ കെ ജി സ്ഥാപിച്ചത് എവിടെയാണ്? തൃശ്ശൂരിൽ. 1958 ഇന്ത്യൻ കോഫി ഹൗസ് തൃശ്ശൂരിൽ സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് എ കെ ജി സ്ഥാപിച്ചത് തൃശ്ശൂരിലാണ്. 1958 ഇത് സ്ഥാപിതമായത്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? എ കെ ഗോപാലൻ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് എ കെ ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ്. എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് നടത്തിയ ജാഥയുടെ പേരെന്താണ്? മലബാർ ജാഥ. എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് നടത്തിയ ജാഥയുടെ പേര് മലബാർ ജാഥ എന്നാണ്.
കെ ഗോപാലന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കാൽനട ജാഥ നടത്തിയത് ഏത് വർഷമാണ്? 1960 എ കെ ഗോപാലന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കാൽനട ജാഥ നടത്തിയത് 1960 എ കെ ഗോപാലനെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിച്ച വർഷം ഏതാണ്? 1990 എ കെ ഗോപാലനെ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദരിച്ച വർഷം 1990 ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? എ കെ ഗോപാലൻ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലനാണ്. എ കെ ജി അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഷാജിയൻ കരുൺ. എ കെ ജി അതിജീവനത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമയുടെ സംവിധായകൻ ഷാജിയൻ കരുണാണ്. എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. എന്നാൽ എ കെ ജി ഭവൻ ന്യൂഡൽഹിയിലുമാണ്. എ കെ ജിയുടെ പ്രതിമ കണ്ണൂരുമാണ്. അപ്പോൾ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തും എ കെ ജി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലും എ കെ ജിയുടെ പ്രതിമ കണ്ണൂരുമാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധുവാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി സിന്ധുവാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ദരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ്? സിന്ധു. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗിരികന്ദരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധുവാണ്. സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം എത്രയാണ്? 709 കിലോമീറ്റർ. ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. 750 അല്ല, 709 കിലോമീറ്റർ ആണ്. എന്നാൽ സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ ആണ്. അപ്പോൾ സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 709 കിലോമീറ്റർ ആണ്. സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ ആണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ഏതാണ്? ലഡാക്കിലെ ലേ. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ലഡാക്കിലെ ലേ ആണ്. സിന്ധു നദി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം എവിടെയാണ്? ചില്ലാർ. സിന്ധു നദി ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ചില്ലാറാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ആണ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ഏതാണ്? ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് ആണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചിനാബ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബാണ്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ചലം. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന സിന്ധുവിൻ്റെ പോഷക നദി ചലമാണ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദി സത്ലജാണ്. പ്രാചീന കാലത്ത് പരിശിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? രവി. പ്രാചീന കാലത്ത് പരിശിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സിന്ധുവിൻ്റെ പോഷക നദി രവിയാണ്. ആഗമാനന്ദ സ്വാമി ജനിച്ചത് എന്നാണ്? 1896 കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. ആഗമാനന്ദ സ്വാമി ജനിച്ചത് 1896 കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. ആഗമാനന്ദ സ്വാമിയുടെ കുട്ടിക്കാല നാമം എന്തായിരുന്നു? കൃഷ്ണൻ നമ്പ്യാതിരി. ആഗമാനന്ദ സ്വാമികളുടെ കുട്ടിക്കാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി എന്നായിരുന്നു. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണ്? തൃശൂർ ജില്ലയിലെ പുതുക്കാട്ട്. ആഗമാനന്ദ സ്വാമി ആദ്യമായി ആശ്രമം സ്ഥാപിച്ചത് തൃശൂർ ജില്ലയിലെ പുതുക്കാട്ടിലാണ്. 1935 ഈ ആശ്രമം സ്ഥാപിച്ചത്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ ഏതെല്ലാമാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നിവയാണ്. ആഗമാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മാസികകൾ ഏതെല്ലാമാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നിവയാണ്. 1936 ആഗമാനന്ദ സ്വാമികൾ കാലടിയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ്?
ശ്രീരാമകൃഷ്ണാശ്രമം. 1936 ആഗമാനന്ദ സ്വാമികൾ കാലടിയിൽ സ്ഥാപിച്ച ആശ്രമമാണ് ശ്രീരാമകൃഷ്ണാശ്രമം. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനാരായിരുന്നു ആഗമാനന്ദ സ്വാമി. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകൻ ആഗമാനന്ദ സ്വാമികളാണ്. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമി. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. കൃഷ്ണൻ നമ്പ്യാദ്രി എന്ന വ്യക്തി ആഗമാനന്ദൻ എന്ന പേര് സ്വീകരിച്ചത് എവിടെ വച്ചാണ്? 1928 ബാംഗ്ലൂരിൽ വച്ച്. കൃഷ്ണൻ നമ്പ്യാദ്രി എന്ന വ്യക്തി ആഗമാനന്ദൻ എന്ന പേര് സ്വീകരിച്ചത് 1928 ബാംഗ്ലൂരിൽ വച്ചാണ്. ഹരിജൻ ഹോസ്റ്റൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. ഹരിജൻ ഹോസ്റ്റൽ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ കൃതികൾ ഏതൊക്കെയാണ്? വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണുപുരാണം എന്നിവയാണ്. ആഗമാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ കൃതികൾ വിവേകാനന്ദ സന്ദേശം, ശ്രീശങ്കര ഭഗവത്ഗീത വ്യാഖ്യാനം, വിഷ്ണുപുരാണം എന്നിവയാണ്. മനുഷ്യൻ്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 20 പാൽപ്പല്ലുകളാണ് മനുഷ്യനിലുള്ളത്. മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32. മനുഷ്യൻ്റെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഏതെല്ലാമാണ്? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിവയാണ്. മനുഷ്യരിലെ 4 തരം പല്ലുകൾ ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം എന്നിവയാണ്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് ഏതാണ്? കോമ്പല്ല്. സസ്യഭോജികളിൽ ഇല്ലാത്ത പല്ല് കോമ്പല്ലാണ്. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതെല്ലാമാണ്? അഗ്രചർവണകവും ചർവണകവും. ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ അഗ്രചർവണകവും ചർവണകവുമാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കോമ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? കാൽഷ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകം കാൽഷ്യം ഫോസ്ഫേറ്റാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്? പല്ലിലെ ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമലാണ്. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഇനാമലിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് ആവശ്യമായ മൂലകം ഫ്ലൂറിനാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കല ഏതാണ്? സിമൻ്റം. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കലയാണ് സിമൻ്റം. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്? ഡെൻറ്റെയിൻ. പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റെയിൻ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജന്മസ്ഥലം. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ഏതാണ്? 1907. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം 1907. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം ഏതാണ്? 1893. 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പല്ലക്കുടം സ്ഥാപിച്ചത് എവിടെയാണ്? വെങ്ങാനൂരിൽ. പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പല്ലക്കുടം സ്ഥാപിച്ചത് വെങ്ങാനൂരിലാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഏതാണ്? 1911. 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 90-ാം ആണ്ട് സമരം നടന്ന വർഷം ഏതാണ്? 1915. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ 90-ാം ആണ്ട് സമരം നടന്ന വർഷം 1915. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള നടന്ന വർഷം ഏതാണ്? 1915. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള നടന്ന വർഷം 1915. അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചിത്രകൂടം. വെങ്ങാനൂരിലുള്ള ചിത്രകൂടത്താണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്.
നഗരസഭകളിൽ തൊഴിലുറപ്പ് പദ്ധതി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അയ്യങ്കാളിയുടെ. നഗരസഭകളിൽ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. രണ്ട് പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രണ്ട് പ്രാവശ്യം രാഷ്ട്രപതിയായ ഏക വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ആർ വെങ്കിട്ടരാമൻ. കേന്ദ്ര ധനകാര്യമന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആർ വെങ്കിട്ടരാമനാണ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി സേൽസിംഗ്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സേൽസിംഗ് ആയിരുന്നു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? കെ ആർ നാരായണൻ. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണനാണ്. കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? വി വി ഗിരി. കേരള ഗവർണറായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി വി വി ഗിരിയാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ലോക്സഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡി. ലോക്സഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? എ പി ജെ അബ്ദുൽ കലാം. ഒരു രൂപ മാത്രം പ്രതിമാസ ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ രാഷ്ട്ര ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അലഹബാദിലെ നെഹ്റുവിന്റെ ജന്മഗൃഹത്തിന്റെ പേരെന്താണ്? ആനന്ദഭവനം. അലഹബാദിലെ നെഹ്റുവിന്റെ ജന്മഗൃഹത്തിന്റെ പേര് ആനന്ദഭവനം എന്നാണ്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതി ജവഹർലാൽ നെഹ്റുവിന്റേതാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്? ശിശുദിനമായി. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലം ഏതാണ്? ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിന്റെ സമാധി സ്ഥലമാണ് ശാന്തിവനം. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ്? മദർ തെരേസ. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസയാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസിദ്ധമായ പത്രം ഏതായിരുന്നു? നാഷണൽ ഹെറാൾഡ്. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസിദ്ധമായ പത്രം നാഷണൽ ഹെറാൾഡ് ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ജവഹർലാൽ നെഹ്റുവിന്റേതാണ്. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏതാണ്? 1955. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം 1955 ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം.
ജവഹർലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്തത് ജവഹർലാൽ നെഹ്റു ആണ്. രാജാറാം മോഹൻ റോയ് ജനിച്ചതെന്നാണ്? 1772 ബംഗാളിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. രാജാറാം മോഹൻ റോയ് ജനിച്ചത് 1772 ബംഗാളിലെ രാധാനഗറിലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയാണ്. റാംമോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? അക്ബർ ഷാ രണ്ടാമൻ. റാംമോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമനാണ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1828. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828. രാജാറാം മോഹൻ റോയിയുടെ ശ്രമഫലമായി ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം ഏതാണ്? 1829. രാജാറാം മോഹൻ റോയിയുടെ ശ്രമഫലമായി ഇന്ത്യയിൽ സതി സമ്പ്രദായം നിർത്തലാക്കിയ വർഷം 1829. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? വില്യം ബെൻഡിക് പ്രഭു. സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി വില്യം ബെൻഡിക് പ്രഭു ആണ്. രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ആത്മീയ സഭ സ്ഥാപിച്ച വർഷം ഏതാണ്? 1815. 1815 രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ആത്മീയ സഭ സ്ഥാപിച്ചത്. 1825 രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിൽ. 1825 രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. ജീസസിന്റെ കൽപ്പനകൾ എന്ന കൃതി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേത്. ജീസസിന്റെ കൽപ്പനകൾ എന്ന കൃതി രാജാറാം മോഹൻ റോയുടേതാണ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് രാജാറാം മോഹൻ റോയാണ്. തുഹുഹത്തുൽ മുവാഹുദ്ദീൻ എന്ന കൃതി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേത്. തുഹുഹത്തുൽ മുവാഹുദ്ദീൻ എന്ന കൃതി രാജാറാം മോഹൻ റോയുടേതാണ്. ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും രണ്ടായി പിരിഞ്ഞ വർഷം ഏതാണ്? 1866. ബ്രഹ്മസമാജം ആദ്യ ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും രണ്ടായി പിരിഞ്ഞ വർഷം 1866. ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ 1830 ആരംഭിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ 1830 ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ആദ്യമായി ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകം ഏതാണ്? ബജ്ര സൂചി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകമാണ് ബജ്ര സൂചി. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി 68° 7' കിഴക്ക് മുതൽ 97° 25' കിഴക്ക് വരെയാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30°. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം 30° വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി കന്യാകുമാരി വരെ കണക്കാക്കിയാൽ എത്രയാണ്?
8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി കന്യാകുമാരി വരെ കണക്കാക്കിയാൽ 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 6°45 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 6°45 വടക്ക് മുതൽ 37°6 വടക്ക് വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഏകദേശം എത്രയാണ്? 30°. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഏകദേശം 30° വരെയാണ്. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖ അടിസ്ഥാനമാക്കിയാണ്? 82°30' പൂർവ്വ രേഖാംശം അഥവാ 82.5° കിഴക്ക് രേഖാംശ രേഖ. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖ അടിസ്ഥാനമാക്കിയാണ്? 82°30' പൂർവ്വ രേഖാംശം അഥവാ 82.5° കിഴക്ക് രേഖാംശ രേഖ. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം എത്രയാണ്? 1. ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1. 82.5° കിഴക്ക് രേഖാംശം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. 82.5° കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. 82.5° കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തർപ്രദേശിലെ അലഹബാദും ആന്ധ്രാപ്രദേശിലെ കാക്കിനടയും. 82.5° കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ ഉത്തർപ്രദേശിലെ അലഹബാദും ആന്ധ്രാപ്രദേശിലെ കാക്കിനടയുമാണ്. ഇന്ത്യയിലെ ഏത് സ്ഥലത്തു കൂടി കടന്നു പോകുന്ന 82.5° കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിൽ ആകമാനം കണക്കാക്കുന്നത്? അലഹബാദിനടുത്തുള്ള മിർസാപൂർ. ഇന്ത്യയിലെ ഏത് സ്ഥലത്തുകൂടി കടന്നു പോകുന്ന 82.5° കിഴക്ക് രേഖാംശ രേഖയിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയിൽ ആകമാനം കണക്കാക്കുന്നത്? അലഹബാദിനടുത്തുള്ള മിർസാപൂർ. അരുണാചൽ പ്രദേശിലെ സമയം ഗുജറാത്തിലെ സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുൻപിലാണ്? 2 മണിക്കൂർ. അരുണാചൽ പ്രദേശിലെ സമയം ഗുജറാത്തിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ മുൻപിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുൻപിലാണ്? 5.5 മണിക്കൂർ മുൻപിൽ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുൻപിലാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായന രേഖ അഥവാ 23.5° വടക്ക് അക്ഷാംശ രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ അഥവാ 23.5° വടക്ക് അക്ഷാംശ രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8. അവ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം എന്നിവയാണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം സി. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ ജീവകം സി ആണ്. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി. ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സ്കർവി ആണ്. ഈ രോഗം നാവികരുടെ പ്ലേഗ് എന്നും അറിയപ്പെടുന്നു. ജീവകം B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ബെറിബെറി. ജീവകം B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗം ബെറിബെറിയാണ്. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണ്? ജീവകം B1. തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം B1 ആണ്. ടോക്കോഫെറോൾ ഏത് ജീവകത്തിന്റെ രാസനാമമാണ്? ജീവകം ഇ. ജീവകം ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൾ. ജീവകം ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ. ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോൾ എന്നാണ്. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി. ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം സി ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഇ. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഇ ആണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്?
ജീവകം ബിയും സിയും. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ബിയും സിയുമാണ്. എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? അവ എ, ഡി, ഇ, കെ എന്നിവയാണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഡി. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ജീവകം ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ജീവകം ഡി ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാട്രൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാട്രൈറ്റ് മണ്ണാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം പർവ്വത മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ലു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. പശ്ചിമ ബംഗാളിൽ വീശുന്ന ഉഷ്ണകാല പ്രാദേശികവാദം ഏതാണ്? കാൽ ബൈശാഖി. പശ്ചിമ ബംഗാളിൽ വീശുന്ന ഉഷ്ണകാല പ്രാദേശികവാദമാണ് കാൽ ബൈശാഖി. കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നോർവെസ്റ്ററുകൾ. കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേര് നോർവെസ്റ്ററുകൾ എന്നാണ്. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റ് ഏതാണ്? ചെറി ബ്ലോസം. കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനകരമായ ഉഷ്ണകാല കാറ്റാണ് ചെറി ബ്ലോസം. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം ഏതാണ്? മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിഭാസം മൺസൂൺ കാറ്റുകളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളിലാണ് 1936 ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യകാല പേരെന്താണ്? ഹെയ്ലി ദേശീയോദ്യാനം. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിന്റെ ആദ്യകാല പേര് ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? എച്ച് എൽ ദത്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ എച്ച് എൽ ദത്തു ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം എവിടെയാണ്? ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരം ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ ഭവനാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? എം സി ജോസഫൈൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ എം സി ജോസഫൈൻ ആണ്. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാക്കുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ കാലത്ത്.
മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥാ കാലത്താണ്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 21 ആണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21. അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതെല്ലാമാണ്? സിന്ധു, നർമ്മദ, താപ്തി എന്നിവയാണ്. അറബിക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ സിന്ധു, നർമ്മദ, താപ്തി എന്നിവയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി എന്നിവയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഗംഗ, ബ്രഹ്മപുത്ര, മഹാനദി, ഗോദാവരി എന്നിവയാണ്. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? രാംഗംഗ. ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി രാംഗംഗയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.